ബിഗ് ബോസ് സീസൺ 3 പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് മുഖങ്ങളാണ് ഡിംബൽ ഭാലിന്റെയും മണിക്കുട്ടന്റെയും. 21-ാം നൂറ്റാണ്ടിലും ഇത്തരം കളങ്കരഹിതമായ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് എന്ന് മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണിച്ചു തന്ന സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ടുപേർ ഡിംബൽ ഭാൽ, മണിക്കുട്ടൻ, ഡിംബൂട്ടൻ എന്നിവരെ സ്നേഹത്തോടെ മലയാളക്കര പേര് ചൊല്ലി വിളിച്ചു. ഡിംബൽ ഭാൽ അച്ഛന്റെ വിയോഗത്തോടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിട്ട് 14 ദിവസങ്ങൾ കഴിയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്നവർ എല്ലാവരും വേദനകളും വിഷമങ്ങളും എല്ലാം മറന്ന് സ്വന്തം കളിയും ജയവും മാത്രം ലക്ഷ്യമിടുമ്പോൾ ഈ പ്രിയ സുഹൃത്തിനെ കുറിച്ച് എന്നും ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്താറുണ്ട്. കൂടെയുള്ളവരോടൊന്നും ഈ സൗഹൃദത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞ് കരയാനോ മണിക്കുട്ടൻ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ മീശയെടുത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മണിക്കുട്ടൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നത്, ഡിംബൽ, ഇത് നിനക്ക് കാണാൻ വേണ്ടിയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി, മൈ ഡിയർ ഫ്രണ്ട്, നിനക്ക് വേണ്ടി മീശയല്ല ഞാൻ തല വേണമെങ്കിൽ എടുക്കും എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് തിരുത്തുന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ നിന്ന് പറഞ്ഞുപോയതാണ്. ഡിംബൽ മീശയെടുക്കാൻ ആവശ്യപ്പെട്ടില്ല, ഇതൊന്ന് ഒതുക്കാമോ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് നിനക്ക് വേണ്ടി കാണാനാണ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും ഈ 14 ദിവസവും ഡിംബലിനെ കുറിച്ച് പറയാതെ മണിക്കുട്ടൻ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. തൻ്റെ പ്രിയ സുഹൃത്തിനു വേണ്ടി സമ്മാനം വാങ്ങുമ്പോഴും അത് എടുത്തു വച്ചതിന് ശേഷം, നീയാണ് ഈ ഹൗസിൽ വിജയിക്കാൻ എത്തേണ്ടത്, 100 ദിവസം ഞാനില്ലെങ്കിലും നീ എവിടെ വേണം, ആ സമ്മാനം കൊണ്ടുപോകുമ്പോൾ ഞാൻ വാങ്ങിവെച്ച ഈ കുതിരയും നീ കൊണ്ടുപോകണം, അത് നിനക്ക് ഒരുപാട് വലിയ സമ്മാനമല്ലെങ്കിലും എന്നും നീ അത് കൂടെ ചേർത്ത് പിടിക്കണം എന്നെല്ലാം പറയുമ്പോൾ ആ സൗഹൃദത്തെ എത്രത്തോളം മണിക്കുട്ടൻ വിലമതിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് നേരിട്ട് കാണുമ്പോഴുള്ള സൗഹൃദം കാണാതെയാകുമ്പോൾ അകന്നു പോകുന്നത് കാണുന്ന നമുക്ക് വീണ്ടും ഇവിടെ കാണുന്നത് ഈ സൗഹൃദം എത്രത്തോളം പവിത്രമാണ് എന്നാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ പഠിക്കേണ്ട പാഠം. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും മറന്നു തുടങ്ങിയിരിക്കുന്നു ഡിംബു, പക്ഷേ മലയാളക്കരയും അതുപോലെ തന്നെ നിന്റെ പ്രിയ സുഹൃത്ത് മണിക്കുട്ടനും നിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ലോകം സോഷ്യൽ മീഡിയയും എല്ലാം പ്രചരിപ്പിക്കുന്നത് പോലെ ഈദിന് ഡിംബൽ ഭാൽ വരും, ലാലേട്ടൻ്റെ എപ്പിസോഡിന് ഡിംബൽ മടങ്ങി വരും, മണിക്കുട്ടൻ പറയുന്നത് പോലെ 100 ദിവസം ഇവിടെ ഉണ്ടാവേണ്ടത് നീയാണ്, വിജയിക്കേണ്ടത് നീയാണ് എന്ന് പറയുന്നത് പോലെ മലയാളക്കരയും മണിക്കുട്ടനും കാത്തിരിക്കുന്നു ഡിംബു നിന്റെ തിരിച്ചുവരവിന് വേണ്ടി. ഈ പവിത്രമായ സൗഹൃദ ബന്ധം അത് എന്നും നിലനിൽക്കട്ടെ.